നിങ്ങളെല്ലാവരും കോമ്പസ് കണ്ടിട്ടുണ്ടാകും. ഒരു കോമ്പസിന്റെ സൂചി എപ്പോഴും വടക്കോട്ടായിരിക്കും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? കോമ്പസ് പ്രധാനമായും നാവിഗേഷനും ഓറിയന്റേഷനും വേണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. BC 206 പുരാതന ചൈനയിലാണ് കോമ്പസ് കണ്ടുപിടിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒരു കോമ്പസിന് 4 ഡയറക്ഷൻസ് ഉണ്ടാകും: നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. നോർത്ത് 0 degree, ഈസ്റ്റ് 90 degree, സൗത്ത് 180 degree, വെസ്റ്റ് 270 degree. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും. ലൈക്ക് പോൾസ് ഒന്ന് മറ്റൊന്നിനെ വികർഷിക്കുകയും അൺലൈക്ക് പോൾസ് തമ്മിൽ ആകർഷിക്കുകയും ചെയ്യുന്നു. ഭൂമി ഒരു വലിയൊരു കാന്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു കോമ്പസിൽ സ്വതന്ത്രമായി കറങ്ങാൻ പാകത്തിൽ ഒരു കാന്തിക സൂചി ഘടിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയുടെ സ്വാഭാവിക കാന്തിക ക്ഷേത്രങ്ങളെ കണ്ടെത്തി പ്രതികരിക്കുന്നതിലൂടെയാണ് ഒരു കോമ്പസ് പ്രവർത്തിക്കുന്നത്. ഒരു കോമ്പസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നാവിഗേഷന് വേണ്ടിയാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. കോമ്പസ് എല്ലായ്പ്പോഴും യഥാർത്ഥ വടക്കല്ല സൂചിപ്പിക്കുന്നത്, ഇത് എപ്പോഴും ഭൂമിയുടെ കാന്തിക ധ്രുവത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളിലേക്കാണ് ഒരു കോമ്പസ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളും ഭൂമിയുടെ ജിയോഗ്രഫിക് നോർത്ത് പോളും, അതായത് ഭൂമിയുടെ യഥാർത്ഥ നോർത്ത് പോളും, രണ്ടും വ്യത്യസ്തമാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഭൂമിയുടെ യഥാർത്ഥ നോർത്ത് പോളിൽ നിന്നും 1000 miles തെക്കായിട്ടാണ് നിലകൊള്ളുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഒരു സ്ഥിരമായ ഒരു പോയിന്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഓറിഗോൺ യൂണിവേഴ്സിറ്റിയുടെ സയൻറ്റിഫിക് റിസർച്ച് പ്രകാരം ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ കഴിഞ്ഞ 100 years സൈബീരിയയുടെ ഭാഗത്തേക്ക് നീങ്ങിയതായാണ് പറയപ്പെടുന്നത്.